Good morning, children. Today we are going to study articles. A, an, the. These are the articles. I repeat once more. A, an, the. These are the articles. A, an. They stand for one. ഇത് സിംഗുലർ നൗൺസിന് ഉപയോഗിക്കുന്നതാണ് എ ആൻ. ഒന്നേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ കൂടെ എയും ഉപയോഗിക്കും ആനും ഉപയോഗിക്കും. എ പെൻസിൽ, അതിൻ്റെ അർത്ഥം ഒരു പെൻസിൽ എന്നാണ്. എ പെൻ, ഒരു പേന. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. യുണീക്ക് തിങ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ആ ദ ഉപയോഗിക്കുന്നു. ചിൽഡ്രൻ, ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്? ദർ ആർ 26 ലെറ്റേഴ്സ്, അല്ലേ? എത്ര ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഉള്ളത്? 26 ലെറ്റേഴ്സ്. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. For how many letters? 26 letters are there in English alphabet. Among these, 5 of them are vowels. ഇത്രയും ആൽഫബറ്റ്സിൽ 5 ആൽഫബറ്റ്സ് വവലാണ്. ഏതൊക്കെയാണ് ആ 5 എണ്ണം? എ, ഇ, ഐ, ഓ, യു, അല്ലേ? ചിൽഡ്രൻ, വിച്ച് ആർ ദി വവൽസ്? എ, ഇ, ഐ, ഓ, യു, അല്ലേ? A, E, I, O, U are vowels. So children, we use an article an in front of the words which start in vowel sound. Vowel sound തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? An എന്ന ആർട്ടിക്കിൾ ചേർക്കുന്നത്. An ant, a, വവൽ സൗണ്ട് ആണ്. An egg, an ice cream, an ox, an umbrella, an apple. So ആർട്ടിക്കിൾ an എവിടെയാണ് ചേർക്കുന്നത്? വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുൻപിലാണ് നമ്മൾ എന്ത് ആർട്ടിക്കിൾ ചേർക്കുന്നത്? ആൻ എന്ന ആർട്ടിക്കിൾ ചേർക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, ദ റെസ്റ്റ് ഓഫ് ദ 21 ലെറ്റേഴ്സ് ആർ കൺസണൻസ്. ബാക്കിയുള്ള ആദ്യത്തെ 5 എണ്ണം വവൽസ് ആന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ബാക്കി എത്രയുണ്ട്? 21 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 21 ലെറ്റേഴ്സും കൺസണൻസ് എന്നാണ് പറയുന്നത്. ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, W, X, Y, Z. These 21 letters are known as consonants. Children, we use article A in front of the words starting with consonant sounds. Consonant sounds ഇല് start ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ മുൻപിലാണ് നമ്മൾ എന്ത് ആർട്ടിക്കിൾ ചേർക്കുന്നത്? A ചേർക്കുന്നത്. A bat, a cup, a hat, a jam, a fan, a top. Okay? Children,
Article the. Article the is used to point out the definite person, animal, place or thing. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പേഴ്സണെയോ ആനിമലിനെയോ പ്ലേസിനെയോ തിങ്ങിനെയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബോയ് ആൻഡ് എ ഗേൾ വേർ വാക്കിംഗ് ഓൺ ദ റോഡ്. അവരെവിടെയാണ് നടക്കുന്നത്? ദ റോഡ്. ദ റോഡിനെ എടുത്തു കാണാൻ, എവിടെയാണ്, ആ റോഡിലാണ് അവർ നടക്കുന്നത്. അത് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ. അതുകൊണ്ടാണ് അവിടെ ദ ചേർക്കുന്നത്. ദ ബോയ് വാസ് ടോൾ ബട്ട് ദ ഗേൾ വാസ് ഷോർട്ട്. ഇവിടെ ഒരു ബോയും ഒരു ഗേളും കൂടെ റോഡിൽ നടക്കുന്നു. ഇനി നമുക്ക് ഈ ബോയുടെ കാര്യം എടുത്തു പറയണം. അതുകൊണ്ട് ഇവിടെ എന്ത് ചേർക്കുന്നു? ഈ ബോയ്, ദ ബോയ്. ഇവിടെ ദ ബോയ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബോയ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ബോയ് ആണ്. അതുകൊണ്ടാണ് ദ ബോയ് വാസ് ടോൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബോയ് ടോളാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗേള് ഷോർട്ടാണ്. മനസ്സിലായോ? ദ ബോയ് ക്യാരിഡ് എ ബ്ലൂ ബാഗ് ബട്ട് ദ ഗേൾ ഹാഡ് എ റെഡ് ബാഗ്. പിന്നെയും നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബോയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് പിന്നെയും ദ ചേർക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ദ ചേർക്കുന്നത്. ഇനി ദ ഈസ് യൂസ്ഡ് ബിഫോർ യുണീക്ക് തിങ്സ്. എന്താണ് ഈ യുണീക്ക് തിങ്സ്? വേൾഡിൽ അതുപോലെ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സൺ, സ്കൈ, മൂൺ, സ്റ്റാർസ്, എർത്ത്, ഇതൊക്കെ ഒന്നും കൂടെ എടുക്കാനുണ്ടോ നമുക്ക്? ഇല്ല. ഒരു സണ്ണേ ഉള്ളൂ അല്ലേ, ഒരു സ്കൈയേ ഉള്ളൂ, ഒരു മൂണേ ഉള്ളൂ. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള തിങ്സിനെ പറയാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ദ യൂസ് ചെയ്യുന്നു. ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ ദ സ്കൈ. ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ sun. Now children, the is also used before the name of rivers, mountains, holy books and historical buildings. The river inde pere nokka, world il oru paadu rivers undu alle, ella rivers inum oro perugalana. Ippa ganga, lokathu oru gangey ullu, adukondana ദ ചേർക്കുന്ന. യമുന, പിന്നെ വേറെ ആമസോൺ, ഇങ്ങനെ വേൾഡിലുള്ള ഓരോ റിവേഴ്സിനും ഓരോ പേരാണ്. അതുകൊണ്ട് എല്ലാ റിവേഴ്സിൻ്റെ പേരിന് മുമ്പിലും നമ്മൾ എന്ത് ചേർക്കും? ദ. അതുപോലെ മൗണ്ടൻസ്, ഹോളി ബുക്സ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. രണ്ട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിന് ഒരേ പേരുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഇല്ല. എല്ലാ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിനും വ്യത്യസ്ത പേരുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താജ്മഹൽ, ലോകത്ത് ഒരു താജ്മഹലേ ഉള്ളൂ അല്ലേ. ഒരു രാമായണം ബുക്ക്, ഒരു രാമായണം ബുക്കേ ഉള്ളൂ. വേറെ ഏതെങ്കിലും രാമായണം ബുക്കുണ്ടോ? ഇല്ല. ഹിമാലയ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ താജ്മഹൽ, യമുന, രാമായണ, ഹിമാലയ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കുന്നത്? ദ ചേർക്കുന്നത്. അപ്പോൾ ഐ റിപ്പീറ്റ് വൺസ് മോർ, ദെൻ ബിഫോർ ദ നെയിംസ് ഓഫ് റിവേഴ്സ്, മൗണ്ടൻസ്, ഹോളി ബുക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ദ ഈസ് യൂസ്ഡ്. ഓക്കെ ചിൽഡ്രൻ? സോ ദ ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ unique things, the sun, the moon, the sky, historical buildings, Taj Mahal, the name of river, the Yamuna. So children, hope you understood today's class. Okay children, bye.